ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. കണ്ണിലെ നമ്മളെയൊക്കെ നമ്മുടെ ബോധതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് ഒരു വികാരം ഒരു വിചാരം തോന്നിയിരിക്കുന്നു. ആ വിചാരം മറ്റൊന്നുമല്ല വിവേക. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ പല ദിവസങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി ആചരിക്കാറുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം ആചരിക്കാറുണ്ട് എങ്കിൽ തന്നെയും വളരെ നിർണായകമായ വളരെ ആകുലതയോടുകൂടി നോക്കി കാണുന്ന സംശയമാണ്. സാറേ, ഞങ്ങളെ സ്കൂളിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? ഞങ്ങളൊക്കെ ഇവിടുത്തെ ഏറ്റവും നല്ല കുട്ടികളാണ്. ഞങ്ങൾ ആരും യാതൊരുവിധ തരത്തിലുള്ള ഡ്രഗ്സും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു ചോദ്യം പല കുട്ടികളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ക്ലാസ് അറിയാമോ? നമ്മൾ എന്തുകൊണ്ട് ആഘോഷിച്ചോളിയോ? 1987 മുതലാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പൊ അന്ന് തൊട്ട് ഈ ലഹരി എന്ന് പറയുന്ന ആ വസ്തു നമ്മളുടെ പൂർവികരെ തൊട്ട് കാണു തന്നാ തുടങ്ങിയതാണ്. നമ്മൾ എന്തൊരു നിയമം സ്കൂളിലായാലും സൊസൈറ്റിയിലായാലും ഏതൊരു നിയമം കൊണ്ടുവന്നാലും അതൊരിക്കലും നമുക്ക് ദോഷം കൊണ്ടുവരുന്നതല്ല. നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ തരാനും നമ്മളെ സേഫ് ആക്കി വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലായാലും സൊസൈറ്റിയിലായാലും നമ്മളൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. We all are aware about the pros and cons of drugs and how it will affect us and what to do with this kind of drugs. But sometimes we are trapped as students. You were trapped or you will be trapped. Thank you, Father. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകത്തിൽ എത്ര പേരുകളാണ് എല്ലാവർക്കും ആഗ്രഹങ്ങൾ സംഭവിക്കുന്നത്. പുതിയ ആഗ്രഹ വിദ്യകളും ആഗ്രഹ ആശയങ്ങളും നാം സ്വീകരിക്കാറുണ്ട്. എന്നാൽ അതോടൊപ്പം ചില അപകടകരമായ ചിഹ്നങ്ങളും നാം നമ്മളെ അതിന് ഏറ്റവും പ്രധാനമായ ഒന്നാണ് ലഹരിയുടെ ഉപയോഗം. ലഹരി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ഇല്ലാതാക്കുന്നു. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ നിന്നാറുന്ന